ജീവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തി എന്ന് പറയുമ്പോൾ അതിന് ചെറിയ കൺഫ്യൂഷൻ ഉണ്ട്. എല്ലാവരും ഒരു പ്രസ്ഥാനത്തിൽ പ്രവർത്തിക്കുക ചെയ്യാം. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രവർത്തിക്കുക എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ആർസിഎമ്മിൽ ഞാൻ ശരിക്കും ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ 18 വർഷമായിട്ട്. രാവും പകലും ഇല്ലാതെ ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയാണ്. അതുകൊണ്ട് ഒരു പ്രവൃത്തി എന്ന് പറയാൻ പറ്റില്ല. സാധാരണ നമ്മൾ പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എത്ര സമയം എവിടെയെങ്കിലും ഒരു ജോലി എടുക്കുക, ഒരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ നമ്മൾ രാവിലെ ഒരു 9 മണിക്ക് ഓപ്പൺ ചെയ്യുന്നു, വൈകിട്ട് 9 മണിക്ക് ക്ലോസ് ചെയ്യുന്നു. അതോടുകൂടി ആ സ്ഥാപനമായിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു അല്ലെ. എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിഷയമില്ല. കഴിഞ്ഞ 18 വർഷമായിട്ട് രാവും പകലും ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയാണ്. സ്ഥലം കോഴിക്കോടാണ്, തൊട്ടടുത്ത് തന്നെയാണ്. വയനാട് ജില്ലയിൽ ആദ്യമായിട്ട് ആർസിഎം കൊണ്ടുവന്ന ആളും ഞാൻ തന്നെയാണ്. 2006 വയനാട്ടിൽ ഞാൻ ആദ്യമായിട്ട് ആർസിഎമ്മായിട്ട് വരുന്നത്. വയനാട് ജില്ലയിൽ ഇന്ന് ആർസിഎമ്മിന് വലിയ രീതിയിലുള്ള വളർച്ചയൊന്നും ഇല്ല, വലിയ സാധ്യതകൾ വയനാട്ടിലുണ്ട്. 2006, 2007, 2008, 2009, 2010 കാലഘട്ടങ്ങളിലൊക്കെ വയനാട് ജില്ലയിൽ പല സ്ഥലങ്ങളിലായിട്ടുള്ള ആർസിഎമ്മിൻ്റെ ഔട്ട്ലെറ്റുകളുടെ ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ട് ഞാൻ വയനാട്ടിൽ വന്നിട്ടുണ്ട്. ഇന്ന് കേരളത്തിലും തമിഴ്നാട്ടിലും അടക്കം ഇന്ത്യയിലെ 22 സ്റ്റേറ്റിൽ ആർസിഎം ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. എത്രയാ? 22 സ്റ്റേറ്റിൽ. കോഴിക്കോട് സ്വദേശം, അവിടെ നിന്ന് 2005 ഞാനിത് ഏറ്റെടുക്കുന്ന സമയത്ത് കേരളത്തിൽ ആർസിഎം എന്ന് പറയുന്ന ഈ കൺസെപ്റ്റ് അറിയാവുന്ന ആരുമില്ല. ആർസിഎമ്മിൻ്റെ പ്രൊഡക്റ്റുകളും കേരളത്തിൽ എവിടെയും കിട്ടില്ല. അതിന് മുമ്പായിട്ട് ജസ്റ്റ് എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എൻ്റെ ശരിക്കും സ്വദേശം എന്ന് പറയുന്നത് കോഴിക്കോടല്ല, മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറം ജില്ലയിലെ അരീക്കോട് എന്ന് പറയുന്ന ഒരു പഞ്ചായത്തിലാണ് ഞാൻ ജനിച്ചു വളരുന്നത്. എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും 3 കുട്ടികളാണ്. ഏട്ടൻ സർക്കാർ ഗസൽഡ് ഓഫീസറാണ്, കഴിഞ്ഞ മാസം റിട്ടയറായി. ഏട്ടൻ്റെ വൈഫ് ഹൈസ്കൂൾ ടീച്ചറാണ്. അനിയൻ ലീഗൽ മെട്രോളജിയിലെ ഇൻസ്പെക്ടറാണ്, ഗസൽഡ് ഓഫീസറാണ്. അനിയൻ്റെ വൈഫും ടീച്ചറാണ്. വീട്ടിൽ ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയാറുണ്ട്, വീട്ടിൽ ഏറ്റവും കൂടുതൽ PSC എക്സാം എഴുതിയത് ഞാനാണ്. പക്ഷേ പരീക്ഷ എഴുതിയത് ഞാനാണെങ്കിലും ജോലി കൊടുത്തത് സർക്കാർ അവർക്ക് രണ്ടുപേർക്കുമാണ്. വലിയ പക്ഷപാതപരമായിട്ടുള്ള ഒരു നിലപാടാണ് ആ കാലഘട്ടത്തിൽ സർക്കാർ എന്നോട് കാണിച്ചത് എന്നൊക്കെ ഞാൻ പല മീറ്റിങ്ങിലും പറയാറുണ്ട്. എന്തായാലും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്, നടുവിലാണ് ഞാനായതുകൊണ്ട് അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടം തന്നെയാണ്. എന്നെ ജോലി കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ബിസിനസ്സുകാരനാക്കുക എന്നുള്ള അമ്മയുടെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു. അങ്ങനെ അമ്മ എന്നെ ഒരു ബിസിനസ്സുകാരനാക്കാൻ നിർബന്ധിച്ചു. അങ്ങനെയാണ് ഞാനൊരു ബിസിനസ്സിലേക്ക് കാലെടുത്ത് വെക്കുന്നത്. 1994 ഞാൻ എൻ്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ തലവര അത്ര ശരിയല്ലാത്തതുകൊണ്ട് ഫാസ്റ്റായിട്ട് പറയുകയാണ്, കാരണം നമുക്ക് ഒരുപാട് വിശിഷ്ടാതിഥികളെന്ന് ഈ വേദി പങ്കിടാനുണ്ട്. പക്ഷേ ഡെലിവർ ചെയ്യുന്ന എൻ്റെ ഷോപ്പിൻ്റെ മുമ്പിൽ നിങ്ങൾ ഓട്ടോഷോ വെച്ച് വന്നാൽ ഈ കള്ളം നടന്നു പോകുന്ന ഒരാളോട് ചോദിക്കുക, ഇവിടെ ആർസിഎമ്മിൻ്റെ ഷോപ്പുകൾ ഉണ്ടല്ലോ നല്ല രീതിയിൽ കച്ചവടം നടത്തുന്നത്, അതെവിടെയാണെന്ന് ചോദിച്ചു നോക്കിയാൽ ആളുകൾ നിങ്ങളെ മൊത്തത്തിൽ നോക്കിയത് ആർസിഎം ഞാൻ കേട്ടില്ലല്ലോ എന്ന് പറയും. അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? ഇയാൾ വലിയ വിളായി കൊണ്ട് ബത്തേരി വന്നിട്ട് 20 ലക്ഷം കാണി, ഇവിടെ വന്നിട്ട് ഓട്ടോഷയിൽ ഇറങ്ങി ഈ ബില്ലിങ്ങിന് മുമ്പ് ഒരാളോട് പോയി ചോദിച്ചിട്ട് ഈ കമ്പനിയെ കുറിച്ച് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പോസിറ്റീവാണോ നെഗറ്റീവാണോ? അത് പോസിറ്റീവാണ്. കാരണം എന്താ, അത്ര പോലും ജനങ്ങൾ അറിയാത്തൊരു കൺസെപ്റ്റ് നിങ്ങളുടെ കയ്യിലെത്തിക്കുക, നിങ്ങളിലൂടെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റും. കേരള ജനതയുടെ 1% ആളുകളിലേക്ക് എത്തിക്കാൻ ഇത്രയും സമയമായിട്ട് നമുക്ക് പറ്റിയിട്ടില്ല. അത് പറ്റാത്തത് കൊണ്ട് ആ പറ്റായ്മ എന്നാണ് നമ്മൾ ഇന്ത്യയിലെ പോസിറ്റീവായത്. അതേസമയം ഈ കേരളത്തിലെ 100% ആളുകൾക്ക് വേണ്ട പ്രോഡക്റ്റാണ് നമ്മുടെ കയ്യിലുള്ളത്. ഇത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചാൽ 10% ആളുകളിലേക്ക് ഈ പ്രസ്ഥാനം എത്തിക്കാൻ പറ്റിയാൽ ഇന്ത്യയിലെ ഡയമണ്ടാണ് ഉപയോഗിക്കുന്നത്. അവൻ എന്താണ് ഡയമണ്ടാണ്? നിങ്ങൾ തീരുമാനിച്ച് നിങ്ങൾക്കറിയാം. അതിൻ്റെ എല്ലാ സംവിധാനം ഒന്നും നിങ്ങൾ ഉണ്ടാക്കണ്ട, എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി കൊണ്ടുവച്ചിട്ട് നിങ്ങൾ ചെയ്താൽ മതി. 2005 ഇന്നൊരു ഷോപ്പിൽ കാണാൻ വേണ്ടി വന്നത് അല്ലെ? ഷോപ്പിന് ഒരു ജില്ലയിൽ ഇന്ന് നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ഈ ഒരു ഷോപ്പ് നമുക്ക് വളർത്താം. ഈ ഷോപ്പിന്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ഇവിടുന്ന് തന്നെ ഹോം ഡെലിവറികൾ സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ നിങ്ങൾ ഓർഡർ കൊടുത്താൽ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുതരാൻ പറ്റുന്ന ഒരു സംവിധാനങ്ങൾ ഉണ്ടാവും. അങ്ങനെ നമുക്ക് ഈ ഒരു ഷോപ്പിന്റെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നമുക്ക് ഇതുവരെയുള്ള ഒരു ബത്തേരിയല്ല ഇനി നമ്മൾ കാണാൻ പോവുക. വലിയ രീതിയിലുള്ള ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ഒരു വലിയ അച്ചീവ്മെന്റ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ടീമിനെ നമുക്കിവിടെ വാർത്തെടുക്കണം. ഒരുപാട് ഒരുപാട് നിങ്ങളോട് സംസാരിക്കാനുണ്ട്, പക്ഷേ ഇന്ന് അതിന് സമയമില്ല. ഇന്ന് നമ്മളൊരു ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് വന്നതാണ്. ഈ സ്ഥാപനം തുടങ്ങാൻ ഇവിടെ എഫേർട്ട് ഇട്ട് ഇതിന് വന്നിരിക്കുന്ന ഇതിൻ്റെ ഉടമസ്ഥയെ ഞാൻ പ്രത്യേകിച്ച് എൻ്റെ ആശംസകൾ അറിയിക്കുകയാണ്. മാത്രമല്ല ഇന്ന് ഈ പ്രോഗ്രാമിലെത്തിയിരിക്കുന്ന എല്ലാവരും നിങ്ങൾക്ക് ഇത് ഒരു തുടക്കക്കാരായിട്ട് നിങ്ങൾ കണക്കാക്കുക. വയനാടിന് നിങ്ങളിലൂടെ ആവട്ടെ ഈ വയനാടിൻ്റെ വളർച്ച. വയനാട്ടിലെ മുക്കിലും മൂലയിലും ഓരോ വീടുകളിലും ഓരോ വ്യക്തിക്കും ആവശ്യമുള്ള ഉൽപ്പന്നങ്ങളാണ് നമ്മുടെ കയ്യിലുള്ളത്. അത് അവർക്ക് എത്തിച്ചു കൊടുക്കുക. അവരിലൂടെ ഈ ബിസിനസ്സിനെ നമുക്ക് വയനാടിൻ്റെ 2 ദിശകളിലേക്കും അങ്ങനെ താഴെ നാട്ടിലേക്ക് കൊണ്ടുവിടാം, ഇങ്ങോട്ട് കർണാടകത്തിലേക്ക് വിടാം, ഈ ഭാഗത്തോട് വിട്ടാൽ അത് തമിഴ്നാട്ടിലേക്ക് കടന്നു വിടാം. നിങ്ങൾക്ക് ഒരു 3 സ്റ്റേറ്റ് നിങ്ങളുടെ കൈപ്പിടിയിലേക്ക് ആക്കാൻ പറ്റുന്ന ഒരു സംവിധാനത്തിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ ഒരുപാട് ഉയർച്ചകൾ ഉണ്ടാവട്ടെ, ഒരുപാട് നന്മകൾ ഉണ്ടാവട്ടെ, ആർസിഎമ്മിലൂടെ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നിർത്തുന്നു. ഒരൊറ്റ